കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയ സമയത്ത് വളരെ യാദൃശികമായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമയുടെ ട്രെയിലർ കാണുകയുണ്ടായി. ഇതൊരു ആനിമെ മൂവിയുടെ ട്രെയിലറായിരുന്നു. അപ്പം കണ്ട സമയത്ത് തന്നെ പെട്ടെന്ന് ചാടിക്കേറിയത് ഏത് ആനിമെ മൂവിയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന സമയത്താണ് ഹൈക്യൂ ദ മൂവി ഡിസിസീവ് ബാറ്റിൽ അറ്റ് ദ ഗാർബേജ് ഡംപ് എന്ന് പറയുന്ന ആനിമയുടെ ഒരു ട്രെയിലറാണ്. ആൻഡ് ഹൈക്യൂവിനെ പറ്റി ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന ആനിമെ ആണെന്നും ഇതിന് ഏകദേശം 4 സീസൺസൊക്കെ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ആനിമെ കണ്ട് തീർക്കാണ്ട് എന്തായാലും തിയേറ്ററിൽ വന്നിരുന്ന് ഈ ഒരു സിനിമ കാണാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ആ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഒരു സ്പാർക്ക് പിടിച്ചു, കാരണം ഇതെങ്ങനെയും കാണണം. കാരണം ആ ഒരു ട്രെയിലറിന് എന്തോ ഒരു എനിക്കിഷ്ടപ്പെടുന്ന എന്തോ ഒരു ഫാക്ടർ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണെങ്കിലും തിരിച്ച് വീട്ടിൽ വന്നു, ഈ ഒരു ആനിമെ കാണണമെന്ന് കരുതി നടന്നില്ല. എനിക്ക് സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആൻഡ് ഒരു 3 ദിവസം മുന്നേ ഞാൻ ചുമ്മാ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത് ഈ ഒരു ആനിമെ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ചുമ്മാ ഒരു എപ്പിസോഡ് അങ്ങ് കണ്ടതാണ്. ഒരൊറ്റ എപ്പിസോഡ് കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഹുക്കായി ബിഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് ബിഞ്ചിങ്. ഒരു ദിവസം 16 എപ്പിസോഡൊക്കെ ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന് കാണുമായിരുന്നു. 3 ദിവസം മുന്നേ തുടങ്ങിയ ആനിമെ ഞാനിത് ഇപ്പം ഇന്ന് ഈ ഒരു സമയം കൊണ്ട് ഏകദേശം തീർത്തിട്ടുണ്ട്. തീർത്ത് നെക്സ്റ്റ് മൂവിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അമ്മാതിരി ലെവൽ സാധനം, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കുന്നവനെ വേറെ ലെവലായിട്ട് ഹുക്കടിപ്പിച്ച് ത്രില്ലടിപ്പിച്ച് കൊണ്ടുവന്നൊരു മാരക സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന ആനിമയാണ്. ഞാൻ ഇതിന് മുന്നേ ബ്ലൂ ലോക്ക് കണ്ടിട്ടുണ്ട്, പക്ഷേ ഹൈക്യൂവിൻ്റെ മുന്നിൽ ബ്ലൂ ലോക്ക് ഒന്നും അല്ല മക്കളെ. അമ്മാതിരി ഐറ്റം. എനിക്ക് പിന്നെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് വോളിബോളിനെ പറ്റി ABCD അറിയത്തില്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ കളിക്കാൻ പോകുമ്പോഴത്തേന് അവരുടെ കൂടെ നിന്ന് കുറച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് കളിക്കേണ്ട പൊസിഷൻസോ അല്ലെങ്കിൽ നമുക്ക് പോയിൻറ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല. ഈ ഒരു സംഭവം എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ള ഒരു ബോധം എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഹൈക്യൂ എന്ന് പറയുന്ന ആനിമയുടെ 4 സീസൺ 3 ദിവസം കൊണ്ട് കണ്ട് തീർത്തപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി വോളിബോളിനെ പറ്റി ഒരു 50% എങ്കിലും ഐഡിയ, അതായത് ഇതിലെ പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ, ഈ ഗെയിം എങ്ങനെയാണ് നടക്കുന്നത്, ഇതിലെ പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണ്, അങ്ങനെ ടാക്ടിക്സ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതായത് ഒരു സിംഗിൾ ആനിമെ കൊണ്ട് വോളിബോൾ എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി കംപ്ലീറ്റ് പഠിക്കാൻ പറ്റി. പക്ഷേ ജസ്റ്റ് ഒരു വോളിബോൾ എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി മാത്രം നിങ്ങളെ പഠിപ്പിക്കുന്നൊരു സംഭവമല്ല ഹൈക്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഹിനാത്തോ ഷോയോ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ പൊക്കം കുറഞ്ഞൊരു പയ്യനാണ്. സാധാരണ ആളുകളുടെ അത്രയും പൊക്കമൊന്നും ഇല്ലാതെ ഒരു 160 സെൻറ്റിമീറ്റർ മാത്രം പൊക്കമുള്ളൊരു പയ്യൻ. ഈ പയ്യൻ ഒരു ദിവസം സൈക്കിളൊക്കെ ഇങ്ങനെ ചവിട്ടി പോകുന്ന സമയത്ത് ഒരു കടയിൽ ഒരു TV വെച്ച് ഒരു വോളിബോൾ മാച്ച് കാണുകയുണ്ടായി. ആ ഒരു വോളിബോൾ മാച്ചിനകത്ത് വളരെ പൊക്കം കുറഞ്ഞൊരു പയ്യൻ ഒരു മാസീവ് സ്പൈക്ക് ഇങ്ങോട്ട് അടിക്കുകയാണ്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹിനാത്ത എന്ന് പറയുന്ന പയ്യൻ ഞെട്ടിപ്പോവുകയാണ്. അന്ന് മുതൽ ഇവന് ഈ ഒരു വോളിബോളിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വോളിബോളിൽ ഒരു വലിയ പ്ലെയർ ആകണം എന്ന് കരുതിയിട്ട് വല്ലാണ്ട് ട്രെയിൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ തൻ്റെ എലമെൻ്ററി സ്കൂളിലെ ടൂർണമെൻറ്റിനൊക്കെ ആ ഒരു പയ്യൻ പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു ടൂർണമെൻറ്റിൽ നമ്മുടെ ഹിനാത്തയ്ക്ക് വേണ്ട പോലെ വിജയിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് കറാസുനോ എന്ന് പറയുന്ന ഹൈസ്കൂളിലേക്ക് നമ്മുടെ ഹിനാത്ത വരികയാണ്. അവിടുത്തെ ആ ഒരു വോളിബോൾ ടീമിലേക്ക് ചെന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഹിനാത്ത കാണുന്നത് തന്നെ എലമെൻ്ററി സ്കൂളിൽ വെച്ച് തോപ്പിച്ച തൻ്റെ റൈവലിനെയാണ്, അതായത് കഗയാമ എന്ന് പറയുന്നൊരു സെറ്ററിനെയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒരൊറ്റ സ്കൂളിന് വേണ്ടി കളിക്കുകയാണ്. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഹിനാത്ത എന്ന് പറയുന്ന ഈ ഒരു പയ്യനും അതുപോലെ തന്നെ കഗയാമ എന്ന് പറയുന്ന ഈ ഒരു പയ്യനും ഒക്കെ നേരിടുന്ന വോളിബോളിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു ആനിമെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കറാസുനോ എന്ന് പറയുന്ന ഹൈസ്കൂളും ആയിക്കൊള്ളട്ടെ, നേരത്തെ ഒരു വലിയ പവർ ഹൗസ് ആയിരുന്നു. ഈ ഒരു കറാസുനോ എന്ന് പറയുന്ന ഹൈസ്കൂളിൻ്റെ മാച്ചാണ് ആക്ച്വലി ഹിനാത്ത തൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ കാണുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സ്കൂൾ എങ്ങനെയാണ് വരാൻ പോകുന്ന ടൂർണമെൻറ്റ്സിലേക്ക് വിജയിക്കാൻ പോകുന്നത്, ആ ഒരു സ്കൂളിനകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട വോളിബോൾ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ബാക്ക് സ്റ്റോറി എന്തൊക്കെയാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു ആനിമെ മെയിനായിട്ടും കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു ആനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. കാരണം ഒരുപാട് വോളിബോൾ മാച്ചസ് നടക്കുന്നുണ്ട്, ഒരുപാട് സ്കൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ചിന്താഗതി, അവരുടെ പെർസ്പെക്റ്റീവ്സ്, ഓരോ ടീമുകളുടെയും ടാക്ടിക്സ്, ഇതൊക്കെ ഇവരിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്, അത് വേറെ ലെവലാണ്. അതായത് നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് നമ്മൾ വോളിബോളിൽ എന്തോ എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നേരാവണ്ണം വോളിബോൾ കളിക്കാൻ അറിഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു ആനിമെ കണ്ടതിന് ശേഷം മനസ്സിലോട്ടൊരു ചിന്ത വരും, അതായത് എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ഒരു സ്പൈക്ക് അടിക്കാം. പക്ഷേ അടിക്കാൻ പറ്റത്തില്ലായിരിക്കും. നമുക്ക് ഈ ഒരു ആനിമെ കണ്ടു കഴിയുമ്പോഴത്തേനും ആ ഇടറ പന്ത് ഞാൻ അടിക്കാമെന്നും പറഞ്ഞുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് തോന്നും. അങ്ങനെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കരമായിട്ട് ഗൂസ്ബംസ് വരുന്ന ഒരുപാട് മൊമെൻസ് ഉണ്ട്, ഒരുപാട് ഗംഭീര മൊമെൻസ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു മെയിൻ ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന മൊമെൻസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹിനാത്ത ഷോയോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിലെ MC. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് വേറെ ക്യാരക്ടേഴ്സ് ഈ ഒരു ആനിമയ്ക്ക് അതുണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്ന എക്സ്പോഷർ, ആ ഓരോ ക്യാരക്ടേഴ്സും ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ചിലപ്പോൾ ഈ ഒരു കറാസുനോ എന്ന് പറയുന്ന നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ആ ഒരു ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കുന്ന കുറേ വേറെ സ്കൂളിലുണ്ടായിരിക്കും. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനോട് പോലും ചില സമയത്ത്
നമുക്ക് ഭയങ്കര എമ്പതി തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ചില പെർഫോമൻസ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് രോമാഞ്ചം വരും, ലിറ്ററലി ചിൽസ് വരും. അങ്ങനെ ഒരുപാട് സീൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ സീസണിൽ കാണുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കത്തില്ല ലാസ്റ്റ് സീസണിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഫോർത്ത് സീസണിൽ കാണുന്നത്. ഇവർക്കെല്ലാം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും, ഇവരുടെ പ്ലേയിങ് സ്റ്റൈലായിക്കോട്ടെ, ചിന്താഗതിയിലായിക്കോട്ടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്ലോലി ബിൽഡപ്പ് ആകുന്നത് നമുക്കറിയാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. അതിനൊക്കെ വളരെ ത്രില്ലിംഗ് ആയിട്ട്, അതായത് നമുക്കിതൊന്നും ലാഗ് അടിച്ച് കാണേണ്ടി വരത്തില്ല. ഓരോ എപ്പിസോഡും ഗ്രിപ്പിംഗ് ആയിട്ടാണ് പോകുന്നത്. ഓരോ എപ്പിസോഡിൻ്റെ അവസാന പോർഷൻസ് എത്തുമ്പോഴും നെക്സ്റ്റ് എപ്പിസോഡ് കാണാനുള്ളൊരു ക്ലിഫ് ഹാങ്ങർ കണ്ടിരിക്കുക, അതായത് അടുത്ത എപ്പിസോഡ് കണ്ടില്ല ഒരു സമാധാനം വരത്തില്ല. എനിക്ക് അതുപോലെ, അതായത് വെളുപ്പിന് 5 മണിക്കൊക്കെ ഞാൻ ഈ ഒരു സാധനം ഇരുന്ന് കാണുകയാണ്, എനിക്ക് അത്രയ്ക്കും ത്രില്ലടിച്ച് കാണാൻ പറ്റി. 3 ദിവസം കൊണ്ട് ഞാനൊരു സംഭവം കണ്ടു തീർത്തു. എനിക്ക് 1 പീസ് പോലും ദ്രസറോസ ആർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം 1 ആഴ്ച 3 എപ്പിസോഡൊക്കെ കാണാൻ പറ്റത്തുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം വീണ്ടും ഞാൻ ആനിമയിലോട്ടൊന്ന് ക്ലച്ച് പിടിച്ച് കയറിയത്, എനിക്ക് ആ ഒരു വീണ്ടും ആ ഒരു ഹുക്ക് കിട്ടിയത് ഹൈക്യൂലൂടെയാണ്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി ആനിമേസും ഇതുപോലെ ബിഞ്ചടിച്ച് കാണാൻ പറ്റും. എനിക്ക് അത്രയ്ക്കൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ബിഞ്ച് ചെയ്യാനുള്ള ആ ഒരു മൂഡൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നു, പക്ഷേ ഹൈക്യൂ റിയലി ചേഞ്ച് ദാറ്റ്. ഒരു 4 സീസണൊക്കെ ഇത്ര സിമ്പിളായിട്ട് ബിഞ്ചടിച്ച് കണ്ട കാലം എന്നൊക്കെ പറയുന്നത് എന്നാണെന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. അത് ഈ ഒരു ആനിമേ ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി. ആ ഒരു ഡംസ്റ്റർ ബാറ്റലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഒരു സിനിമയുടെ റിവ്യൂ എന്തായാലും ചെയ്യണം. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ഹൈപ്പോടുകൂടി അത് തിയേറ്ററിൽ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം നഷ്ടമാകും എന്നുള്ളൊരു ചിന്താഗതി വരുന്നുണ്ട്. ആൻഡ് ആ ഒരു മൂവി ഒരിക്കലും ഒരു നഷ്ടമായി പോകത്തില്ല, അതായത് ഒരു പൊട്ട മൂവി ആയിരിക്കും എന്നെനിക്ക് ഒരു തരത്തിലുള്ള വിശ്വാസമില്ല. കാരണം ദാറ്റ് മൂവി ഈസ് ഗോയിങ് ടു ബി ഗ്രേറ്റ്, അത് 100% ഷുവറാണ്. 4 സീസൺസ് കണ്ട് ഈ ഒരു ആനിമേ ഹുക്കടിച്ചിരിക്കുന്ന ഏതൊരാൾക്കും 100% വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും വരാൻ പോകുന്ന മൂവി വേറെ ലെവലായിരിക്കും എന്ന്. അമ്മാതിരി ലെവലിൽ സ്റ്റോറി ടെല്ലിങ്, ക്യാരക്ടർ ബിൽഡപ്പ്, ആനിമേഷൻ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എല്ലാ സംഭവങ്ങളും വേറെ ലെവലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു ബിഗ് ആനിമയാണ്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വോളിബോളിനെ പറ്റി ABCD അറിയത്തില്ലെങ്കിൽ ഈ ഒരു സംഭവം കണ്ടു നോക്കാം. കണ്ട് കഴിയുമ്പോഴത്തേനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിബോളിനെ പറ്റിയും പഠിക്കാം, ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസും കിട്ടും. സോ ഡോണ്ട് മിസ് ഹൈക്യൂ.